ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാലും അപ്പു തന്നെയായിരിക്കും ഞങ്ങളുടെ ആദ്യത്തെ കുട്ടി. ആ സ്ഥാനത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങളുടെ വാക്കുകളെ വിശ്വസിച്ച് ഞാൻ അപ്പുവിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പിന്നെ എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞോളൂ. വല്ലപ്പോഴെങ്കിലും ഇവിടെ വന്ന് അവനെ ഒന്ന് കൊണ്ട് കാണിക്കണം. ഉറപ്പായി ഞങ്ങൾ കൊണ്ടുവരും അച്ഛൻ. എങ്കിൽ വന്നോളൂ. അന്ന് രണ്ടു വയസ്സുള്ള അപ്പുവുമായിട്ടാണ് വാസുദേവനും ഭാനുമതിയും ഇവിടേക്ക് വന്നത്. ആദ്യം അതൊക്കെ ഞാൻ എതിർത്തെങ്കിലും അപ്പുവിന്റെ കുട്ടികളെയും കുസൃതിയും ഒക്കെ കണ്ട് എനിക്കും അവനോട് അടുപ്പം തോന്നി തുടങ്ങി. പിന്നെ രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് ആസ്റ്റയുടെ ജനനം. എന്തൊക്കെയായാലും അപ്പു വന്നു കയറിയ പിന്നെ ഈ വീട്ടിൽ ഐശ്വര്യം നിറയെയായിരുന്നു. പിന്നീട് എപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത്? ആർച്ചയുടെ ജാതകത്തില് അവക്ക് 4 വയസ്സ് തൊട്ട് 1 ആണ്ട് കൊടിയ അനർത്ഥങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാലത്താ ഇതെല്ലാം സംഭവിച്ചത്. ഇപ്പോഴീ കുടുംബത്തിലുള്ള എല്ലാവരെ കുറിച്ചും എനിക്ക് പൂർണ്ണമായും അറിയേണ്ടതുണ്ട്. നിങ്ങൾ കടിഞ്ഞൂൽ പുത്രനെ പോലെ വളർത്തുന്ന അപ്പുവിനെ കുറിച്ച് പോലും എനിക്കറിയണം. അത് പറയാൻ ആബേലച്ചനല്ലേ കഴിയൂ. എന്നതായാലും ഞാൻ ഒന്നുകൂടി ആബേലച്ചന്റെ അടുത്ത് പോയിട്ട് വേഗം മടങ്ങിയെത്താം. ശരി അച്ഛോ. കേട്ടിട്ട് ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കണം. എനിക്കിപ്പോ അറിയേണ്ടത് അപ്പുവിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളുമാണ്. ഈ അനാഥാലയത്തിൽ വരുന്നവരുടെ മുൻകാലത്തെ കുറിച്ചും ജനനത്തെ കുറിച്ചും ആരോടും ഞാൻ പറയാത്തതാ. ഇതിപ്പോ അപ്പുവിന്റെ കാര്യമായതുകൊണ്ടും കത്തനാർ ചോദിക്കുന്നതുകൊണ്ടും പറയേ. പള്ളിയുടെ താഴെയുള്ള കുരിശടിയിൽ കിടന്നാ അവനെ എനിക്ക് കിട്ടുന്നത്. ഒരു ചോര കുഞ്ഞ്, ജനിച്ചിട്ട് 1 ദിവസം പോലും ആയിട്ടില്ല. അത്രയേ എനിക്ക് അവനെ കുറിച്ച് അറിയൂ. അല്ലാതെ അവന്റെ അച്ഛനാരാണെന്നോ അമ്മ ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല. മറ്റേ കാര്യം പറയച്ചോ. ഏത് കാര്യം? മറ്റേ കാര്യം. മറ്റേ കാര്യം മറ്റേ കാര്യം എന്ന് പറയാതെ ഏത് കാര്യമെന്ന് പറ. ജോസഫ് തന്നെ പറഞ്ഞോളൂ. അച്ഛോ, ഈ അപ്പുവിന് രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന സൂക്കേടുണ്ട്. അത് ശരിയാ. ആർച്ചമോളുടെ എല്ലാ പിറന്നാളിനും അപ്പുവിനെയും കൂട്ടി അവരിവിടെ വരും. ഇപ്രാവശ്യം ആർച്ചയുടെ 4ാം പിറന്നാളിനും അവരിവിടെ വന്നിരുന്നു. അന്ന് രാത്രി അപ്പു ആരും അറിയാതെ ഉറക്കത്തിൽ നിന്നെണീറ്റുപോയി. സിമിത്തേരിയിലേക്കാ പോയത്. അത് ജോസഫ് കണ്ട് എന്നോട് വന്ന് വിവരവും പറഞ്ഞിരുന്നു. ഞാൻ സിമിത്തേരി ചെന്ന് നോക്കുമ്പോ അവൻ അവിടെ വീണ് കിടക്കുകയായി. വിളിച്ചപ്പോ എണീറ്റ് പോരുകയും ചെയ്തു. അതിലിപ്പോ എന്താ ഇത്ര കാര്യമായിരിക്കുന്നത്? കാര്യമുണ്ടെങ്കിലോ, എനിക്ക് ആ സെമിത്തേരി വരെ ഒന്ന് പോണം.
ആർച്ചയുടെ ജാതകത്തിൽ 4 വയസ്സ് തൊട്ട് കാണുന്ന ദോഷത്തിന്റെ കാരണഭൂതൻ അപ്പു ആണെന്നാണോ അപ്പു അച്ഛൻ പറയുന്നത്? അതെ, തെമ്മാടിക്കുഴിയിൽ അടക്കം ചെയ്തിരിക്കുന്ന ഒരു നീചന്റെ ദുഷ്ടാത്മാവാണ് അവനിൽ കൂടിയിരിക്കുന്നത്. ആ ആത്മാവ് രക്തദാഹിയാണ്. അപ്പുവിൽ നിന്നും ആ ദുഷ്ടശക്തിയെ പിഴുതേറിയാൽ ചിലപ്പോൾ എന്റെ ജീവൻ തന്നെ നൽകേണ്ടി വരും. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? അത്ര മാരകമാണോ കാര്യങ്ങൾ? അതെ, എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ എത്തണം. ഇനി മരണം സംഭവിക്കാൻ പോകുന്നത് തറവാട്ടിലുള്ളവർക്കാണ്. അപ്പുവിന്റെ അടുത്ത ലക്ഷ്യം വാസുദേവനാണ്. അവരെ രക്ഷിക്കാൻ കഴിയില്ല അച്ചു. എല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ഒരു കാര്യം കൂടി, തമ്പുരാന്റെ കാരുണ്യം കൊണ്ട് എനിക്കെല്ലാം ഭംഗിയായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ അപ്പുവാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിരുന്നതെന്ന് പിന്നീട് ഒരു കാലവും ആ തറവാട്ടിലുള്ള ആരും തന്നെ അറിയാൻ പാടില്ല. അത് വളർത്തുമകനോടുള്ള അവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തും. ഇല്ലച്ചോ, ഒരിക്കലും ആരും ഇതറിയില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ അവിടേക്ക് എത്താൻ വൈകുന്ന ഓരോ നാഴികയും വാസുദേവന്റെ മരണത്തിലേക്കുള്ള ദൂരം കുറയ്ക്കും. അപ്പൊ പിന്നെ അച്ഛൻ ഒട്ടും വൈകണ്ട. എന്റെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവും. വാസുദേവ, ഇനിയിപ്പോ കത്തനേരെ തിരികെ വരാതിരിക്കോ? ഏയ്, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഒക്കെ മനസ്സിലാക്കി തന്നെ കൊണ്ടാവില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ മടങ്ങിയതായിരിക്കോ? അച്ഛൻ ഇപ്പോഴും കത്തനാരച്ഛനോടുള്ള അപ്രിയം മനസ്സിലുള്ളതുകൊണ്ടാ ഇങ്ങനെ പറയുന്നത്. ഒരിക്കലുമല്ല, കത്തനാരച്ഛനോട് എനിക്ക് ഒരപ്രിയവും ഇല്ല. മാത്രമല്ല, ഒന്ന് രണ്ടു വട്ടം സംസാരിക്കുമ്പോ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കൂടി ഇഷ്ടപ്പെട്ടു പോകുന്ന പ്രകൃതമാണ്. എന്തായാലും അദ്ദേഹം പെട്ടെന്ന് ഇങ്ങ് എത്തിയാ മതിയായിരുന്നു. എനിക്കും അതാ ഇപ്പോ രാജി. എന്തെങ്കിലും മനസ്സിൽ കാണാതെ കത്തനാരച്ചൻ അവിടേക്ക് പോവില്ല. എനിക്കും അതറിയാം. പിന്നെ എന്തൊക്കെ ആയാലും ആശ്വസിക്കാൻ കഴിയില്ലാത്തതാണെങ്കിൽ കൂടി ആശ്വസിക്കാൻ വകയുള്ള ഒരു കാര്യമുണ്ട്. അതെന്താ? ഇത്രയൊക്കെ ദുർമരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും ഈ കുടുംബത്തിലുള്ളവരെ രക്ഷിക്കാനെങ്കിലും ഭഗവാൻ ദേവ് കാണിക്കുന്നുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞ സത്യമാണ്. അല്ലെങ്കിൽ ഇതിനകം എന്തൊക്കെ ഇവിടെ സംഭവിക്കുമായിരുന്നു? ആ, എന്തായാലും കത്തനാരച്ചൻ വരുന്നത് വരെ കാക്കാം. എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. Thank you.
എത്ര ദിവസമായിട്ട് പറയുന്നതാ എനിക്ക് ആ പക്ഷിക്കൂട് എടുത്തു തരാന്ന്? കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, അച്ഛൻ എടുത്തു തരാം കേട്ടോ. അത് പറ്റില്ല, അപ്പോഴത്തേക്ക് ആ പക്ഷിക്കുഞ്ഞുങ്ങള് പറന്നു. ആ മരത്തിന്റെ മണ്ടരൊന്നും വലിഞ്ഞു കയറാൻ ഇപ്പൊ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ എങ്ങനാ? അച്ഛൻ പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയിട്ട് കൊറേ ദിവസമായി, ഇന്ന് എനിക്കത് എടുത്തു തന്നേ പറ്റൂ. നിന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു, നടക്ക് എടുത്തു തരാം. കേട്ടോ ആ കിളികളി ചലക്കുന്നേ, അതുങ്ങള് പറക്കാറായെന്നാ തോന്നുന്നേ. എന്റെ ഭഗവാനെ, ഏത് നേരത്താ നിനക്കിത് കാണിച്ചു തരാനും എടുത്തു തരാമെന്ന് പറയാനും എനിക്ക് തോന്നിയത്? വേഗം എടുത്ത് താ അച്ഛാ. എടാ ഇതിലെങ്ങനെ കേറും? ഈ മരത്തേലൊക്കെ വന്ന് കയറുമ്പോ ഇത് ദോഷകാലമാണെന്നെങ്കിലും ഓർത്തുകൂടെ വാസുദേവ. അപ്പു വല്ലാതെ പേടിച്ചു പോയി. ആ സാരമില്ല, നമുക്ക് വീട്ടിലേക്ക് പോവാം അല്ലേ അപ്പു? ജോസഫേ, നീ അറിഞ്ഞില്ലേ ആ വീടിന്റെ അവസ്ഥ? ഇനിയിപ്പോ എന്ത് ചെയ്യച്ചോ? എല്ലാം കർത്താവിൽ അർപ്പിക്കാം, അല്ലാതെ എന്ത് പറയാൻ. ഇന്നൊരു ദിവസം നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണം. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞട്ടെ. കുട്ടികളൊഴിച്ച് മുതിർന്നവരായ നിങ്ങളെല്ലാവരും ഇന്ന് ഈ മുറിയിൽ കിടക്കണം. അപ്പൊ കുട്ടികളോ? അവരിന്ന് എന്നോടൊപ്പം കിടക്കട്ടെ. അവരെ ഓർത്ത് നിങ്ങളാരും ഭയപ്പെടുകയും മറ്റും വേണ്ട. എന്നാ പിന്നെ നിങ്ങളെല്ലാവരും മുറിയിലേക്ക് വെക്കോളൂ. ചെല്ലേ. വാസുദേവ, എന്താ അച്ഛോ? ആ വാതിലടച്ച് കുറ്റിയിട്ടുള്ളൂ. ആ